സരിതയാട്ടി എത്ര കൊല്ലമായി സംസാരിക്കുന്നത്. ഞാൻ എന്റെ കൊച്ചുമകളെ പോലെ ചക്കരക്കൊച്ചു ചക്കരപ്പെണ്ണെന്ന് അവിടെ വിളിക്കുന്നു. എന്താ കാര്യം? എന്റെ മകന്റെ മകളെ ഞാൻ വിളിക്കുന്നത് ചക്കരക്കൊച്ചെന്ന്. കാരണം നിരപരാധിയായ മാന്യായ ഒരു പെൺകുട്ടിയെ വ്യവസായ സംരംഭം ഇറങ്ങി തിരിച്ചിട്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ നരാധവന്മാർ നശിപ്പിച്ച ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവര്. ഇത്രയും പാവപ്പെട്ട ഒരു സ്ത്രീ വേറെ ഇല്ല കേട്ടോ കേരളത്തിൽ. ചക്കരക്കൊച്ചെന്ന് വിളിച്ച് നടന്നിട്ട് അവസാനം പണി കിട്ടിയല്ലോ. ഈ പണി കിട്ടിയപ്പോൾ ഉണ്ടായ മറ്റൊരു ഗുണം, സംഭവം സോളാർ കേസിലെ പ്രതിയാണ് പി സി ജോർജിനെതിരെ പീഡന കേസിൽ പരാതിപ്പെട്ടതെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിന് കൂടി വഴിത്തിരിവാകുന്ന ഒരു ഉത്തരം പി സിയുടെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കാര്യം എന്തായി? യു ഡി എഫുകാരും ബി ജെ പിക്കാരും ഒക്കെ എവിടെ? സ്വപ്നയുടെ ആരാധകരൊക്കെ എവിടെ? പിണറായി വിജയൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോയും കെ ടി ജലീലുമായിട്ടുള്ള ഒഫീഷ്യൽ ചാറ്റും കാണിച്ചുകൊണ്ട് ഇടതുപക്ഷ നേതാക്കൾക്കൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ട് എന്ന് നാടുനീളെ വിളിച്ചു പറഞ്ഞ് നടന്ന തെരുവുകളിൽ പിന്നെ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച സോഷ്യൽ മീഡിയകളിൽ അപവാദ പ്രചരണങ്ങൾ നടത്തിയ ലീഗന്മാരും മൂത്തന്മാരും ഒക്കെ എവിടെ? മാധ്യമപ്രവർത്തകരൊക്കെ എവിടെ പോയി? നിങ്ങൾക്ക് സ്വർണം ആരാണ് കൊടുത്തയച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞോ? സ്വർണം എന്തിനു വേണ്ടി കൊടുത്തയച്ചതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞോ? സ്വർണം ആർക്കു വേണ്ടിയാണ് കൊടുത്തയച്ചത്, എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ കൊടുത്തയച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞോ? ഇതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയിട്ടല്ലോ. യഥാർത്ഥ പ്രതികളിലേക്ക് നടന്നു നീങ്ങാൻ കഴിയുന്ന വഴികൾ മുന്നിലുണ്ടായിട്ടും എന്തെയാ വഴിക്കൊന്ന് നടന്നു നോക്കാൻ ഇവരാരും തയ്യാറാകാത്തത്? ഇവരുടെ ആവശ്യം നമ്മളൊക്കെ നേരത്തെ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ ചോരയാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ്. ഈ നാട്ടിൽ ഒന്നും നടക്കരുത്. ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി വികസന പ്രവർത്തനങ്ങളുമായി ഇന്ത്യയിൽ പ്രതീക്ഷയുടെ തുരുത്തായി കേരളം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇനി ഒരു കാലത്തും യു ഡി എഫിനോ ബി ജെ പിക്ക് എന്തായാലും സാധ്യതയില്ല, യു ഡി എഫിന് തന്നെ കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അവരിപ്പോൾ സകല വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഈ തോന്യാസം കാണിക്കുന്നത് എന്ന് ഇനി എന്നാണ് ഈ ആളുകൾക്ക് മനസ്സിലാവുക? ഞാൻ സാധാരണക്കാരായ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകരോടാട്ടോ പറയുന്നത്. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ പറ്റിക്കുകയാണ്, വെറുതെ ചന്തി കടി മേടിക്കാൻ നിങ്ങൾ പോകണ്ട. ഇനിയും നോക്കൂ, നിങ്ങൾ പി സി ജോർജിൻ്റെ ഭാര്യയെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് പ്രകാരം സ്വപ്ന സുരേഷ് നിരവധി തവണ പി സി ജോർജിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാണല്ലോ അല്ലേ? പിണറായിയുടെ കൂടെയുള്ള ഫോട്ടോ കാണിച്ച് കെ ടി ജലീലുമായി നടത്തിയ ഒഫീഷ്യൽ വാട്സപ്പ് ചാറ്റ് കാണിച്ച് ഇടതുപക്ഷത്തെ വേട്ടയാടിയവന്മാരെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പി സി ജോർജിനെയും സ്വപ്നയെയും കുറിച്ചൊരു കഥയുണ്ടാക്കാൻ കഴിയാത്തത്? ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി നിരന്തരമായി പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തലുണ്ടായിട്ട് എന്താണ് പി സി ജോർജും സ്വപ്നയും തമ്മിലുള്ള ഇടപാട് എന്നെന്തേ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി കഴിയാത്തത്? നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞു പോവല്ലേ ചെയ്തിട്ടുള്ളത് ഈ കേരളത്തിൽ. ഏറ്റവും അവസാനം ഇവന്മാർ കൊണ്ടുവന്ന കാര്യം എന്താ? ഒരു അടിയന്തര പ്രമേയമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വലിയ തോതിൽ വീണ്ടും ഈ വിഷയം കത്തിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരാൾ സ്വപ്നയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി അത്ര. കെ ടി ജലീലിൻ്റെ ആളാണ്, പിണറായി വിജയൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും ഇതുപോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നയെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് കെ ടി ജലീലിൻ്റെയും പിണറായി വിജയൻ്റെയും നിർദ്ദേശപ്രകാരമാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും വി ഡി സതീശനും കെ സുധാകരനും അടക്കമുള്ള എല്ലാവരും പിണറായി വിജയനെയും കെ ടി ജലീലിനെയും ഒക്കെ തെറിവിളിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. നിയമസഭയിൽ വരെ അതിൻ്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം എന്തായി? ഇതിൻ്റെ ഭാഗമായി പിടിക്കപ്പെട്ട ആളുകൾ, പിടിക്കപ്പെട്ട നൌഫൽ എന്ന് പറയുന്ന ആൾ, അയാളും അയാളുടെ കുടുംബവും ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ആളുകളാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നൌഫലിൻ്റെ കുട്ടിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് പണം സ്വരൂപിച്ച് നൽകിയത് ഫിറോസ് കുന്നംപറമ്പിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ ടി ജലീലിനെ തോൽപ്പിക്കാൻ നൌഫലിൻ്റെ സഹോദരൻ നിസാർ ദിവസങ്ങളോളം തവനൂരിൽ തമ്പടിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും കെ ടി ജലീലിനെക്കുറിച്ചും നൌഫലിനെ കൊണ്ട് നല്ല വാക്കുകൾ പറയിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണ്. വോയിസ് ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മറ്റാരോ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുന്നതായി മനസ്സിലാക്കാം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ നൌഫലിനെ ഉപയോഗിച്ച് നടത്തിയ നാടകത്തിനു പിന്നിൽ ആരെന്ന് കണ്ടെത്തണം.
ഇദ്ദേഹത്തിന് വിവാദ വനിതയുടെ നമ്പർ കിട്ടിയതിലും ദുരൂഹതയുണ്ട്. നിയമസഭ നടക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിനുള്ള വക ഉണ്ടാക്കി കൊടുക്കാൻ നടത്തിയ ഗൂഢാലോചനയാണിതെന്ന് ന്യായമായും സംശയിക്കാൻ വകയുണ്ട്. ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു നൗഫൽ സ്വപ്നയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്, എന്നിട്ട് അത് കെ ടി ജലീലിൻ്റെയും പിണറായി വിജയൻ്റെയും പേരിലാവുകയാണ്. അവസാനം ആ നൗഫലിൻ്റെ രാഷ്ട്രീയം തിരഞ്ഞു നോക്കുമ്പോൾ, ആ നൗഫലിൻ്റെ പശ്ചാത്തലം തിരഞ്ഞു നോക്കുമ്പോൾ, ആ നൗഫൽ ഒരു ലീഗുമായി ബന്ധമുള്ള ആളായി മാറുകയാണ്. ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ആരാധകനാവുകയാണ്. ഈ നൗഫലിൻ്റെ ജ്യേഷ്ഠൻ തവനൂരിൽ കെ ടി ജലീൽ മത്സരിച്ചപ്പോൾ കെ ടി ജലീലിനെതിരെ തമ്പടിച്ച് പ്രചാരണം നടത്തിയ ആളായി മാറുകയാണ്. ആരാണ് ഈ ഗൂഢാലോചനകൾക്കൊക്കെ പിന്നിൽ? തിരിച്ചറിയണ്ടേ നമ്മളിത്? ആരാണ് ഈ നാടകമൊക്കെ ഈ നാട്ടിലുണ്ടാക്കുന്നത്? അനാവശ്യമായി ഒരു തരിമ്പും സത്യമില്ലാതെ കേരളത്തിലെ ജനനേതാക്കളെ അവഹേളിക്കാൻ ഇവർ നാടകം കളിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഒരു കാര്യം ഉറപ്പാണ്, അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ട കാര്യമുള്ളൂ. ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ട് തന്നെയാണ്. അങ്ങേരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അങ്ങേർക്കുറപ്പുണ്ട്. കെ ടി ജലീൽ എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഈ നാടിനകത്ത് നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് എത്ര കാലമായി ഈ കേസിൻ്റെ പേരും പറഞ്ഞ് ഈ നാട്ടിൽ കോലാഹലം ഉണ്ടാക്കുന്നു, ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ വന്നു, എന്നാൽ യഥാർത്ഥ വഴികളിലേക്ക് പറഞ്ഞിങ്ങില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജിൻ്റെ ഭാര്യ വെളിപ്പെടുത്തിയത് പ്രകാരം സ്വപ്നയും ജോർജും തമ്മിലുള്ള ഇടപാടെന്താണ്? ഇവർക്കൊക്കെ സംഘപരിവാറുമായി ബന്ധമുണ്ട്. സ്വപ്നക്ക് സംഘപരിവാറുമായി ബന്ധമുണ്ട്, പി സി ജോർജിന് സംഘപരിവാറുമായി ബന്ധമുണ്ട്. ഈ വിഷയം ആദ്യമായി ഉന്നയിച്ച കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ? ഇവരല്ലേ ഈ വിഷയം കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ട് ഈ കോലാഹലം ഉണ്ടാക്കുന്നത്? എന്തിനു വേണ്ടി? കിട്ടാക്കനിയായ കേരളം നോക്കൂ, രാജ്യമാകെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷയുടെ തുരുത്തായ കേരളം, വർഗീയവാദികൾക്ക് സംഘപരിവാറിന് ഒരിടവും നൽകാത്ത കേരളം, ഈ കേരളത്തെ തകർക്കണമെന്നത് അവരുടെ അജണ്ടയാണ്. ആ അജണ്ടക്കൊപ്പമാണ് ആര് കൂടുന്നത്? ഈ നാട്ടിലെ യു ഡി എഫ് കൂടുന്നത്, കോൺഗ്രസും ലീഗും ഒക്കെ കൂടുന്നത്. ഇവരെല്ലാം ഒന്നായിട്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, മനസ്സിലായോ? അതല്ലാതെ പിണറായി സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞ് അത് വിശ്വസിച്ചാണ്, മനസ്സിലായോ? അതും പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ ചന്തിക്ക് അടിമേടിക്കാൻ ഇറങ്ങിയാൽ, മനസ്സിലായോ, ഒന്നും നടക്കാൻ വേണ്ടി പോണില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ യഥാർത്ഥ ആളുകൾ, അത് സംഘപരിവാറുമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഈ നാട്ടിലെ മനുഷ്യരെ പൊട്ടന്മാരാക്കി ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.